മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി എൽ ഡി എഫ് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തും ആന്റണി രാജവും അഹമ്മദ് ദേവർകോവിലും സ്ഥാനമൊഴിയും സി പി എം മന്ത്രിമാരുടെ വകുപ്പുകളും മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് വിവരം ഇക്കാര്യത്തിൽ അടുത്തയാഴ്ച നിർണായക യോഗങ്ങൾ ചേരും രണ്ടാം പിണറായി സർക്കാർ നവംബർ ഇരുപതിന് രണ്ടര വർഷം പൂർത്തിയാക്കും ഊഴത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടര വർഷം വീതം ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുമെന്ന് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ എൽഡിഎഫിൽ ധാരണയുണ്ടായിരുന്നു ഇതനുസരിച്ചായിരുന്നു മന്ത്രി ആന്റണി രാജുവും തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിലും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടര വർഷത്തിനുശേഷം ഇവരെ മാറ്റി കെ ബി ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു ധാരണ രണ്ടര വർഷത്തെ കാലാവധി എന്നുള്ളത് എൽഡിഎഫിൽ രൂപപ്പെട്ട ധാരണയാണെന്നും ഇത് പാലിക്കുമെന്നുമാണ് മുന്നണിയിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ അടുത്തയാഴ്ചകളിൽ സിപിഎമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നിർണായക യോഗങ്ങൾ ചേരും ഈ യോഗങ്ങളിൽ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച വ്യക്തതയുണ്ടാകുമെന്നും കരുതുന്നു ഗതാഗത വകുപ്പ് വേണ്ടെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ബി എം എൽ എയായ ഗണേഷ് കുമാർ അങ്ങനെയെങ്കിൽ ഗണേഷ് കുമാറിന് വനംവകുപ്പ് നൽകി പകരം എ കെ ശശീന്ദ്രനെ ഗതാഗത വകുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ എൽഡിഎഫിൽ ഭിന്നതയുണ്ട് പുതുപ്പള്ളി ഫലം തിരിച്ചടിയായതോടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന ചർച്ച മുന്നണിക്കുള്ളിലും സിപിഎമ്മിലും നടക്കുന്നുണ്ട് ഇതും മന്ത്രിസഭാ പുനഃസംഘടന എന്ന ആലോചനയ്ക്ക് ആക്കം കൂട്ടി ആരോഗ്യവകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വീണാ ജോർജിനെ മാറ്റാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല വീണ ജോര്ജിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മാറ്റി ആരോഗ്യവകുപ്പിന് പുതിയ മന്ത്രി നൽകണമെന്ന നിർദ്ദേശവും സി പി എമ്മിന് മുന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്